Hi friends, welcome to Life is PSC Coaching. Lockdown challenge in the 22nd divasatha class aanu innathe video il namukku class ilekku kadakkam. Loga Bank ഏത് വർഷമാണ് പ്രവർത്തനം ആരംഭിച്ചത് 1946 ജൂൺ 25 ന് ലോക ബാങ്ക് ഏത് വർഷമാണ് പ്രവർത്തനം ആരംഭിച്ചത് 1946 ജൂൺ 25 ന് ബീമർ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് ക്രിക്കറ്റ് ബീമർ എന്ന പദം ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ടതാണ് സർവരാജ്യ സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിക്കുന്നതിന് സുപ്രധാന പങ്ക് വഹിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് വുഡ്രോ വിൽസൺ സർവരാജ്യ സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിക്കുന്നതിന് സുപ്രധാന പങ്ക് വഹിച്ച അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ആണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് പി സി മഹലനോബിസ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നറിയപ്പെടുന്നത് പി സി മഹലനോബിസ് ആണ് ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിൽ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിൽ ആംനെസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ സ്ഥാപകൻ ആരാണ് പീറ്റർ ബെറൻസൺ ആംനെസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ സ്ഥാപകൻ പീറ്റർ ബെറൻസൺ ആണ് പൈറോമീറ്ററിൻ്റെ ഉപയോഗം എന്താണ് ഉയർന്ന താപനില അളക്കൽ പൈറോമീറ്ററിൻ്റെ ഉപയോഗം ഉയർന്ന താപനില അളക്കലാണ് ആഫ്രിക്കൻ രാജ്യമായ ലിബിയയുടെ നാണയം ഏതാണ് ദിനാർ ആഫ്രിക്കൻ രാജ്യമായ ലിബിയയുടെ നാണയം ദിനാറാണ് ലൈഫ് ഡിവൈൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ് അരവിന്ദ ഘോഷ് ലൈഫ് ഡിവൈൻ എന്ന പുസ്തകം രചിച്ചത് അരവിന്ദ ഘോഷാണ് ജീവകം കെയുടെ രാസനാമം എന്താണ് ഫില്ലോക്വിനോൺ ജീവകം കെയുടെ രാസനാമം ഫില്ലോക്വിനോൺ എന്നാണ് മേധാപട്കർ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് മേധാപട്കർ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് ഒരു വ്യക്തി പ്രകൃതിയ അവൻ്റേതല്ലെങ്കിൽ അവൻ ഒരു അടിമയാണ് എന്ന് പറഞ്ഞ ചിന്തകൻ ആരാണ് അരിസ്റ്റോട്ടിൽ ഒരു വ്യക്തി പ്രകൃതിയ അവൻ്റേതല്ലെങ്കിൽ അവൻ ഒരു അടിമയാണ് എന്ന് പറഞ്ഞ ചിന്തകൻ അരിസ്റ്റോട്ടിലാണ് അക്ബർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം അറിയപ്പെടുന്ന പേരെന്താണ് സാപ്തി അക്ബർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം അറിയപ്പെടുന്ന പേര് സാപ്തി എന്നാണ് പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം എന്താണ് ലക്ഷ്യമിടുന്നത് 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം എന്താണ് ലക്ഷ്യമിടുന്നത് 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസമാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം ഏതാണ് 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം 1946 പ്രിയങ്ക ഏത് ഇനത്തിൽപ്പെടുന്ന അത്യുൽപാദന ശേഷിയുള്ള വിത്തനമാണ് പാവൽ പ്രിയങ്ക ഏത് ഇനത്തിൽപ്പെടുന്ന അത്യുൽപാദന ശേഷിയുള്ള വിത്തനമാണ് പാവലിൻ്റെ ലോക പ്രമേഹ ദിനം എന്നാണ് നവംബർ 14 ലോക പ്രമേഹ ദിനം സിൽവർ റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ് മുട്ട ഉൽപ്പാദനം മുട്ട ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ് സിൽവർ റവല്യൂഷൻ BMW കാർ നിർമ്മിക്കുന്ന രാജ്യം ഏതാണ് ജർമ്മനി BMW കാർ നിർമ്മിക്കുന്ന രാജ്യം ജർമ്മനിയാണ് ഹരിതവേട്ട എന്ന സൈനിക നടപടി ആർക്കെതിരെ ഉള്ളതായിരുന്നു മാവോയിസ്റ്റുകൾക്ക് എതിരെയുള്ള സൈനിക നടപടിയാണ് ഹരിതവേട്ട ലോകത്തിലെ ആദ്യത്തെ ക്ലോൺ എരുമയുടെ പേരെന്താണ് സംരൂപ ലോകത്തിലെ ആദ്യത്തെ ക്ലോൺ എരുമയുടെ പേര് സംരൂപ എന്നാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ് BC 321 മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടത് ഹാരപ്പ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് രവി നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ആസാമിലെ ക്ലാസിക്കൽ നൃത്തരൂപമായി അറിയപ്പെടുന്ന കലാരൂപം ഏതാണ് സാത്രിയ ആസാമിലെ ക്ലാസിക്കൽ നൃത്തരൂപമായി അറിയപ്പെടുന്ന കലാരൂപമാണ് സാത്രിയ തണ്ണിമത്തൻ ഏത് വിളയ്ക്ക് ഉദാഹരണമാണ് സെയ്ത് വിളയ്ക്ക് ഉദാഹരണമാണ് തണ്ണിമത്തൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏതാണ് എക്കൽ മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം എക്കൽ മണ്ണാണ്
ഏഷ്യയിലെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടർ ഏതാണ്? അപ്സര. ഏഷ്യയിലെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടറാണ് അപ്സര. കേരളത്തിൽ ജനശതാബ്ദി എക്സ്പ്രസ് ഏതൊക്കെ സ്റ്റേഷനുകൾക്കിടയിലാണ് ഓടുന്നത്? തിരുവനന്തപുരം, കോഴിക്കോടും. കേരളത്തിൽ ജനശതാബ്ദി എക്സ്പ്രസ് ഏതൊക്കെ സ്റ്റേഷനുകൾക്ക് ഇടയിലാണ് ഓടുന്നത്? തിരുവനന്തപുരവും കോഴിക്കോടും. മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം എത്രയാണ്? 1400 ഗ്രാം. മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം 1400 ഗ്രാമാണ്. സ്റ്റുപ്പിഡ് ബേർഡ് എന്നറിയപ്പെടുന്നത് ഏത് ജീവിയാണ്? താറാവ്. സ്റ്റുപ്പിഡ് ബേർഡ് എന്നറിയപ്പെടുന്നത് താറാവാണ്. പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹെൻറി എഡ്വേർഡ് റോബർട്സ്. പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി എഡ്വേർഡ് റോബർട്സ് ആണ്. ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ് എന്താണ്? ഡെസിബൽ. ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഡെസിബലാണ്. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം ഏതാണ്? സീബം. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകമാണ് സീബം. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കപ്പെട്ട വർഷം ഏതാണ്? 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കപ്പെട്ട വർഷം 2008 ഒക്ടോബർ 22. നീറ്റ് കക്കയുടെ രാസനാമം എന്താണ്? കാൽഷ്യം ഓക്സൈഡ്. നീറ്റ് കക്കയുടെ രാസനാമം കാൽഷ്യം ഓക്സൈഡ് എന്നാണ്. ആദ്യമായി ATM സംവിധാനം നടപ്പിലാക്കിയ ബാങ്ക് ഏതാണ്? HSBC ബാങ്ക്. ആദ്യമായി ATM സംവിധാനം നടപ്പിലാക്കിയ ബാങ്ക് HSBC ബാങ്ക് ആണ്. അലമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? കർണാടക. അലമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? കർണാടകയിൽ. അരങ്ങു കാണാത്ത നടൻ എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്? ആത്മകഥ. അരങ്ങു കാണാത്ത നടൻ എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്? ആത്മകഥ വിഭാഗത്തിൽ. അരങ്ങു കാണാത്ത നടൻ തിക്കൊടിയൻ്റെ ആത്മകഥയാണ്. ONB വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഉപ്പ്. ONB വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഉപ്പ് ആണ്. മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി സംവിധാനം ആദ്യമായി നിലവിൽ വന്ന രാജ്യം ഏതാണ്? സിംഗപ്പൂർ. മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി സംവിധാനം ആദ്യമായി നിലവിൽ വന്ന രാജ്യം സിംഗപ്പൂരാണ്. ISRO ചെയർമാൻ പദവിയിലെത്തിയ ആദ്യ മലയാളി ആരാണ്? ഡോക്ടർ MGK മേനോൻ. ISRO ചെയർമാൻ പദവിയിലെത്തിയ ആദ്യ മലയാളി ഡോക്ടർ MGK മേനോനാണ്. ആദ്യമായി മൊബൈൽ ഫോൺ പുറത്തിറക്കിയ കമ്പനി ഏതാണ്? മോട്ടറോള. ആദ്യമായി മൊബൈൽ ഫോൺ പുറത്തിറക്കിയ കമ്പനിയാണ് മോട്ടറോള. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിൻ്റെ കേരളത്തിലെ ശാഖ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കഞ്ചിക്കോട്. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ് ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിൻ്റെ കേരളത്തിലെ ശാഖ സ്ഥിതി ചെയ്യുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്തത് ആരാണ്? അരവിന്ദ ഘോഷ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്തത് അരവിന്ദ ഘോഷാണ്. വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ വർഷമേതാണ്? 1976. 1976 വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. മുട്ടയിൽ അടങ്ങിയിട്ടില്ലാത്ത ജീവകം ഏതാണ്? ജീവകം സി. മുട്ടയിൽ അടങ്ങിയിട്ടില്ലാത്ത ജീവകം സി ആണ്. ചീഞ്ഞ മുട്ടയുടെ ഗന്ധത്തിന് കാരണമായ വാതകം ഏതാണ്? ഹൈഡ്രജൻ സൾഫൈഡ്. ചീഞ്ഞ മുട്ടയുടെ ഗന്ധത്തിന് കാരണമായ വാതകം ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ ശിവസമുദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കാവേരി നദിയിൽ. ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ ശിവസമുദ്രം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. ക്ലോണിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇയാൻ വിൽമുട്ട്. ക്ലോണിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇയാൻ വിൽമുട്ടാണ്. ഓസ്കാർ അവാർഡ് നൽകി തുടങ്ങിയ വർഷം ഏതാണ്? 1929. 1929 മുതലാണ് ഓസ്കാർ അവാർഡ് നൽകി തുടങ്ങിയത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത 50 മുൻവർഷ ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.